ത്തിൽ സൂചിപ്പിച്ചതുപോലെ 12 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന്. ചിലരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്, ചിലയിടങ്ങളിൽ ചടങ്ങുകൾ നടക്കുന്നു. നമ്മൾ കൊല്ലം ശൂരനാട്ടേക്കാണ്. കുവൈറ്റിൽ മരിച്ച കൊല്ലം ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജുവാണ് ചേരുന്നത്. ഷിജു, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു, ചെറിയ പ്രായത്തിൽ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോയ ആളാണ് ഷമീർ. തിരികെ എത്തിയത് ഇങ്ങനെയായി, വലിയ സങ്കടം. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായെന്ന് മനസ്സിലാക്കുന്നു, വിവരങ്ങൾ എങ്ങനെയാണ് ശരി? അല്പസമയം മുമ്പാണ് താമരക്കുളം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുള്ളത്. ഇനി സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ ഖബറിസ്ഥാനിലുണ്ട്. അല്പസമയത്തിനകം അവർ വീട്ടിലേക്ക് മടങ്ങും. ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് മൃതദേഹം കൊച്ചിയിൽ നിന്ന് ബന്ധുക്കൾ വീട്ടിലേക്ക്, ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഷമീറിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. ബന്ധുക്കളും അതുപോലെ സുഹൃത്തുക്കളുമടക്കം 100 കണക്കിന് ആളുകൾ, വിവിധ മേഖലയിൽ നിന്ന് ജനപ്രതിനിധികളടക്കം 100 കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ട ഷമീറിന് യാത്രാമൊഴി നൽകാൻ എത്തിയത്. അതിനുശേഷം ആ പള്ളിയിലെത്തിച്ച് നിസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ സംസ്കാരം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഓരോ വീട്ടിലും സമാനമായ അനിമ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്ന് മെച്ചപ്പെട്ടൊരു ജീവിതം തേടിയാണ് എല്ലാവരും പ്രവാസികളായി പോകുന്നത്. പലരും സാധാരണ തൊഴിലാളികൾ. NBTC കമ്പനിയിൽ ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ഷമീർ കഴിഞ്ഞ 5 വർഷമായി അവിടെ ജോലി ചെയ്താണ് തന്റെ ജീവിതത്തിൽ പുതിയ ഒരു നല്ല തുടക്കം ഉണ്ടാക്കുന്നത്. അതിനിടയിലാണ് ഈ അപ്രതീക്ഷിതമായ വേർപാട്. സമാനമായ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ നിന്ന് മരിച്ച പലരും എല്ലാം സാധാരണ തൊഴിലാളികൾ, സാധാരണ കുടുംബങ്ങൾ. അത്തരം ആളുകളുടെ വേർപാട് വലിയ വേദനയാണ് കേരളത്തിന് കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ഏതാനും പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. തിങ്കൾ, ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചിലരുടെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പലരുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചിരുന്നു. ചിലരുടെ മോർച്ചറിയിലേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ പലരുടെയും സംസ്കാര ചടങ്ങുകളും പൂർത്തിയാക്കി, ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ വിവിധ കോണുകളിൽ പ്രവാസികൾ പല സ്ഥലങ്ങളിൽ നിന്ന് ചേക്കേറിയവരുണ്ടായിരുന്നു. കുവൈറ്റിലെ ഈ കമ്പനിയുടെ തീപിടുത്തമുണ്ടായ ഈ ക്യാമ്പിൽ എന്തായാലും അത്തരത്തിൽ ആളുകൾ അവരുടെ വേർപാട് സുഹൃത്തുക്കൾ അവർക്കെല്ലാം തന്നെ, ചിലർ ഇപ്പോഴും അവിടെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെല്ലാം തന്നെ വിദേശത്തിരുന്ന്, നമ്മൾ ശൂരനാട്ടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പ്രവാസി, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രവാസി ഈ ഫോണിൽ വിളിച്ചുകൊണ്ട് തന്റെ പ്രിയ സുഹൃത്തിന്റെ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഫോണിൽ വിളിച്ച് സുഹൃത്തുക്കളോട് ഈ മൃതദേഹം ഒരിക്കൽ കൂടി കാണുന്നതിനായി ചോദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓരോ വീട്ടുകളിലും സ്വന്തം സഹോദരൻ, അച്ഛൻ, അങ്ങനെ ഉറ്റവരുടെ അവരെ യാത്രയാക്കുന്നതിന്റെ വൈകാരികമായ നിമിഷങ്ങളാണ്. ഷമീറിന്റെ വീട്ടിലവരുടെ മൃതദേഹം എത്തിച്ചപ്പോൾ തന്നെ, ഷമീറിന്റെ മൃതദേഹം കണ്ടപ്പോൾ തന്നെ സഹോദരൻ കുഴഞ്ഞു വീണ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഒരു തരത്തിലും വേർപാട് താങ്ങാൻ കഴിയാത്ത ആ വേർപാടിന്റെ ഒരു വേദനയാണ് നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ മരിച്ച ഈ മൃതദേഹം എത്തിച്ച എല്ലാ വീടുകളിലും സമാനമായ കാഴ്ച തന്നെയാണ് കാണുന്നത്. ആ വേദനയിൽ കേരളം മുഴുവൻ പങ്കാളികളാവുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ഇപ്പോൾ സംസ്കാര ചടങ്ങ് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഷമീറിന്റെ മൃതദേഹം പള്ളി ഖബറിസ്ഥാനിൽ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കി ഇപ്പോൾ പ്രാർത്ഥന നടക്കുകയാണ്.